ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ആണ് വീഡിയോ. ഈ വീഡിയോ നമ്മൾ മിക്കും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നവരായിരിക്കും. എക്സാമ്പിൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മറ്റു അങ്ങനെ കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിൽ കൂടെ ബൈ ചെയ്യുന്ന കുറെ ഓഫേഴ്സും കിട്ടാറുണ്ട്. ഈ ഓഫേഴ്സിന്റെ കൂടെ ചെറിയൊരു ക്യാഷ് ടാബ് കിട്ടിയാൽ നമുക്ക് നല്ലതല്ലേ? അത് എങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അത് മാത്രമല്ല, നിങ്ങളുടെ മൊബൈൽ സ്റ്റോറേജ് വേണ്ട ആവശ്യമില്ല. കാരണം ഈ ക്യാഷ് പേ എന്ന ആപ്പിൽ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മറ്റു അങ്ങനെ കുറെ ആപ്ലിക്കേഷൻസ് ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. ആ സൈറ്റ് ക്യാഷ് പേ എന്ന ആപ്പിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ഓരോ ആപ്ലിക്കേഷൻസും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ക്യാഷ് പേ എന്ന ആപ്പ് ഓപ്പൺ ചെയ്താൽ തന്നെ അതിനകത്ത് എല്ലാ സൈറ്റുകളും ഉണ്ട്. ഈ ഓൺലൈൻ ഷോപ്പിംഗിനുള്ള എല്ലാ സൈറ്റുകളും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഓർഡർ ചെയ്യാനേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഉപകാരമാണ്. നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് തീരില്ല, പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെറുതെ വെക്കുകയും ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് അതിൽ കൂടെ ക്യാഷ് ബാക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്യാഷ് കയർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഏത് സൈറ്റിൽ നിന്നാണ് ബൈ ചെയ്യേണ്ടത്, ആ ജസ്റ്റ് പ്രസ് ചെയ്യുക. ഇവിടെ ആമസോണിൽ നിന്നാണ് ബൈ ചെയ്യുന്നത്, സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ 6% റിവാർഡ് ആക്ടിവേറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത് നേരെ ആമസോൺ സൈറ്റിലോട്ട് അടിഞ്ഞു പോകുക. അത് ഫസ്റ്റ് നിങ്ങളൊന്ന് സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആമസോണിലെ ആ നമ്പർ വെച്ച് തന്നെ സൈൻ ഇൻ ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ നോർമലി ഓർഡർ ചെയ്യുന്ന പോലെ തന്നെ ആമസോണിൽ ഓർഡർ ചെയ്യുക. നിങ്ങളുടെ ക്യാഷ് ബാക്ക് പെൻഡിങ്ങിൽ വന്ന് കിടക്കും. നിങ്ങളുടെ ക്യാഷ് കയർ ആപ്പിൽ പെൻഡിങ്ങിൽ വന്ന് കിടക്കും. ഓർഡർ കൺഫേം ചെയ്ത് കൺഫേം ആയി കഴിഞ്ഞേ അത് അക്കൗണ്ടിലോട്ട് വരത്തുള്ളൂ, ക്യാഷ് കയറിയുടെ അക്കൗണ്ടിലോട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ക്യാഷ് ബാക്കിൻ്റെ പരിപാടി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ക്യാഷ് കയറിയുടെ ഹോം പേജ് എടുത്തേക്കാൾ കുറെ ഓഫേഴ്സ് കൊടുത്തേക്കുണ്ട്. ഈ ആമസോണിലൂടെ സ്ഥിരം ബൈ ചെയ്യുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെൽബട്ടൺ അടിച്ചത് ഞാൻ അപ്ലോഡ് സബ്സ്ക്രൈബ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ഡ്രസ്സ് കാണാം. താങ്ക് യു.